നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത ഒരു ആർക്കിടെക്ചറാണ്, മുഴുവൻ ഒരു കേരള തൈമ. അതിപ്പോ നല്ല അടിപൊളി ഭയങ്കര സെറ്റപ്പ് വീടാണെങ്കിൽ പോലും നല്ല ഇതൊക്കെ വെച്ച് എന്താ ഈ ഓടൊക്കെ മേഞ്ഞ് നമുക്കൊരു കാണുമ്പോൾ ഒരു രാജകീയ ലുക്കാണ്. ഫുള്ളൊരു നല്ല ഈ പൂരങ്ങളൊക്കെ പോലെ തന്നെ ഭയങ്കര റിച്ചാണ്. അതാണ് എന്താ റിച്ച് അല്ലേ, നല്ല ആർക്കിടെക്ചറിന്റെ കാര്യം പറഞ്ഞതാ. നൈസായിട്ട് വെള്ളം വരുള്ളൂ. അതെ, അപകട സാധ്യത മേഖലയാണ്. ചേട്ടന്മാർ മീൻ പിടിക്കുക കേട്ടോ, ചേട്ടന്മാർ മീൻ പിടിക്കുകയാണ്. ചേട്ടന്മാർ വലിയൊരു മീനെ കിട്ടി, അത് അവർ ആ ബക്കറ്റിനുള്ളിൽ വെച്ചേക്ക് കേട്ടോ. ഹായ് ഗ്രാമീണ സുന്ദരി, ഏ സുന്ദരി, ഓ സുന്ദരിക്ക് ആദ്യത്തെ വ്ലോഗോടെ സുന്ദരിക്ക് നാണമായി പോയി ഗൈസ്. കുറച്ച് സുന്ദരന്മാർ കേട്ടോ, ഇത് ഗ്രാമീണ സുന്ദരൻ, ഇത് ഗ്രാമീണ സുന്ദരി. അവിടെ നല്ല പൊളിച്ച് വരണം, അവിടെ അവിടെ ഇല്ല അല്ലേ, അവിടെ പൊളിച്ചില്ല. ആ ഇതിലൊക്കെ ആ വെള്ളം കേറുമ്പോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേറും അല്ലേ. ഇപ്പം എന്താ പി ജി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ടാണ് ഇത്രയും വെള്ളം വരുന്നത് കേട്ടോ.
മലകളാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിലെ മല വെള്ളം ഇങ്ങനെ ഒഴിപ്പെട്ടത് ഒഴുകിപ്പോന്നാലത് മലവെള്ളമായി മാറും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ളതായി മാറും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്നില്ലേ, ഈ ലൈനില്ലേ, ഈ കാണുന്ന ലൈനില്ലേ, ആ ലൈനെ കൂടെ മറ്റേ പാടില്ലേ, മറ്റേ എന്താ എന്താ മേഘം എന്ന് പറഞ്ഞ സിനിമയിലെ തുമ്പയും തുളസി, അപ്പൊ അതിൻ്റെ ഇങ്ങനെ പോകുന്നേ ആ പോവാ. അപ്പോ ചേട്ടന്മാരിവിടെ മീൻപിടാൻ മീൻ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് അവരാ ചെറയിലേക്ക് മീൻ ഇടുമ്പോൾ അവിടെയൊക്കെ മീനിൻ്റെ സാധ്യത ഉണ്ട്, അപ്പം മീനെ കിട്ടും. ഞങ്ങൾ അവിടുന്ന് പോവാണ്. മഴക്കാലം ആയതുകൊണ്ട് ഒരു സുഖമില്ലെന്നേ, എന്നാ ചെയ്യാനാ. നമ്മള് തിരിച്ച് നമ്മൾ പോവാണ്. ഒരു പുരാവസ്തു ചെയ്തിട്ടുണ്ടേ.